അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഞായറാഴ്ച എന്ന സൂചന നിരീക്ഷകരുടെ യോഗം തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ച് സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഒക്ടോബർ ആറിനായിരുന്നു ഛത്തീസ്ഗഡ് ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ ഒറ്റ ഘട്ടമായി നടത്താനാണ് ആലോചന സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഛത്തീസ്ഗഡിൽ രണ്ടു ഘട്ടമായിട്ടാകും തെരഞ്ഞെടുപ്പ് ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രാധാകൃഷ്ണൻ ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് തീയതികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതാമോ ഇന്നുമുതൽ ഏത് ദിവസവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നത് ചില സാങ്കേതികമായിട്ടുള്ള നടപടിക്രമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട് ഈ സംസ്ഥാനങ്ങളിലെ സുരക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്തിമ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിക്കുകയും അതനുസരിച്ചിട്ടുള്ള വിന്യാസം പൂർണ്ണമായിട്ടും നടത്താൻ പറ്റുന്ന തീയതി സംബന്ധിച്ചിട്ടുള്ള ധാരണ ആവുകയും ചെയ്താൽ ഇന്ന് തന്നെ അതുണ്ടായാൽ ഒരുപക്ഷേ ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകും അല്ലെങ്കിൽ നാളെ ഞായറാഴ്ച ൂർ ഏത് സാഹചര്യമാണെങ്കിലും ഞായറാഴ്ച എങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുന്ന വിധത്തിലാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന രീതിയിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും ഒറ്റ ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനോടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് താൽപ്പര്യം ഛത്തീസ്ഗഡിൽ നിന്ന് എന്നാൽ അനുകൂലമായിട്ടുള്ള മറുപടിയല്ല ഈ അർദ്ധ സൈനിക വിന്യാസം വിന്യാസവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് മാവോയിസ്റ്റ് മേഖലയിൽ അടക്കം കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണ്ടതുകൊണ്ട് ഒന്നിലധികം ഘട്ടങ്ങളിലായി നടത്തണം എന്ന നിർദ്ദേശമാണ് ഈ സുരക്ഷാ സേനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അവർ ആഗ്രഹിക്കുന്നത് മൂന്നോ നാലോ ഘട്ടമായിട്ട് നടത്തണം എന്നുള്ളതാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രണ്ട് ഘട്ടമായിട്ട് ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിധത്തിലായിരിക്കും ഈ നിലപാടിൽ ഈ അർദ്ധ സൈനിക സേനാ വിഭാഗങ്ങൾ ഉറച്ചു നിന്നാൽ ആ വിധത്തിലുള്ള തീരുമാനമായിരിക്കും കൈക്കൊള്ളുക ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പ് നിരീക്ഷകർ ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ ഉണ്ട് സംസ്ഥാനങ്ങൾ ചർച്ച നടത്തും തെലുങ്കാനയാണ് ആദ്യം ഈ ക്രമപ്രകാരം തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ആദ്യ സ്ഥലം തെലങ്കാന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് ഇത്തവണ നടത്തുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തമായിട്ടുള്ള സൂചനകൾ ഉച്ചയോടുകൂടി പുറത്തു വരും എന്നതാണ് വേണു ഇപ്പോഴത്തെ ഒരു സാഹചര്യം ശരി അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കാൻ ഉള്ള സാധ്യതയാണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുന്നു ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്